നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഡ്രീം ഹോമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ വീട് വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരൊറ്റ നില വീട് വേണോ അതോ ഒരു രണ്ട് നില വീട് വേണോ എന്ന്. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത് രണ്ട് നില വീടാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ തങ്ങളുടെ ആഡംബരം ഒന്ന് കാണിക്കുന്നതിനോ വേണ്ടിയാണ് രണ്ട് നില വീട് മിക്കവരും സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഒറ്റ നില വീട് വയ്ക്കുന്നവരും കുറവല്ല. തങ്ങൾക്ക് ലഭിച്ച സ്ഥലത്ത് തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒറ്റ നിലയിൽ ഒരു വീട് പണിതുയർത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒറ്റ നിലയിൽ തൻ്റെ സ്വപ്നങ്ങൾ പണിതുയർത്തിയ ഒരു മലയാളിയെയും അദ്ദേഹം നിർമ്മിച്ചെടുത്ത വീടുമാണ് ഇന്നത്തെ ഡ്രീം ഹോമിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കാണാം ആ ഡ്രീം ഹോം. ഇതാണ് ആ വീട്. കൊല്ലം ജില്ലയിലെ ശൂരനാടുള്ള ശ്രീ ഗോപകുമാറിൻ്റെ 4500 സ്ക്വയർ ഫീറ്റിലുള്ള ഒറ്റ നിലയുള്ള വീട്. വീട്ടിലേക്കുള്ള എൻട്രൻസിൽ തന്നെ ഒരു ചെങ്കൽ ഫിനിഷിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ചെങ്കൽ ഫിനിഷിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ട്രഡീഷണൽ ശൈലിയിലുള്ള വീടാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന്. ഈ ഗേറ്റ് തുറന്ന് വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഗേറ്റ് തുറന്ന് നമ്മളെത്തുന്നത് ഈ പാത്ത്വേയിലേക്കാണ്. ഈ പാത്ത്വേയുടെ രണ്ട് സൈഡിലുമായി ലാൻഡ്സ്കേപ്പ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പാത്ത്വേയുടെ മറ്റൊരു അട്രാക്ഷൻ പാത്ത്വേയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഗാർഡൻ ലൈറ്റുകളാണ്. ഗേറ്റിന് പുറത്ത് കണ്ട ചെങ്കൽ വർക്ക് കോമ്പൗണ്ട് വാളിലും ഒരു തുടർച്ചയായി നൽകിയിട്ടുണ്ട്. ഈ പാത്ത്വേയിലൂടെയാണ് നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതാ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് ഈ ഒരു ഡ്രൈവർ ക്യാബിന്. നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയുള്ള ഈ വീട് തികച്ചും ഒരു ട്രഡീഷണൽ ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു ഡോഗ് ഷെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു തുടർച്ച പോലെയാണ് നമുക്ക് ഈ ഡോഗ് ഷെഡ് കണ്ടാൽ തോന്നുക. രണ്ട് ഡോറുകളാണ് ഈ വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഈ ഒരു ഡോറും പിന്നെ സിറ്റൗട്ടിനോട് ചേർന്നുള്ള ആ മെയിൻ ഡോറും. ഈ ഡോറ് ഇവിടുത്തെ ഓഫീസ് റൂമിലേക്കുള്ള ഡോറാണ്. വീടിൻ്റെ എലിവേഷൻ ഡിസൈന് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓഫീസ് മുറിയിലേക്കുള്ള എൻട്രൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടീക്കൂട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡോറാണ് ഓഫീസ് റൂമിൻ്റെയും ഡോർ. പഴയകാല നാലുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ട്രഡീഷണൽ ശൈലിയിലുള്ള വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മോഡേൺ യുഗത്തിൽ ട്രഡീഷണൽ ശൈലിയിൽ ഒറ്റ നില വീടായി ഈ വീട് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഈ വീടിൻ്റെ ഉടമസ്ഥനായ ഗോപകുമാറിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം എനിക്ക് നേരത്തെ ഞാനൊരു രണ്ട് നില വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ റൂമുകളും പിന്നെ അതിനകത്തെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പഴയ രീതിയിൽ മോഡേൺ ശൈലി പഴയ രീതിയിൽ ചെയ്തൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിന് നമ്മളുടേതായ പരിമിതികൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ നില വീട്, അത് ശരിക്കും രണ്ട് സൈഡിൽ വരാന്തയും പിന്നെ നടുത്തളവും നല്ല സ്പേസസ്, അതായത് നമുക്ക് ഒരു വീർപ്പുമുട്ടൽ ഉണ്ടാകാത്ത രീതിയിൽ ഒരു, അതായത് താമസിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രീഡം, കുറച്ച് സൗകര്യങ്ങൾ, കുറച്ച് ശുദ്ധവായു, ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ വീടിലേക്ക് തിരിഞ്ഞതും. അപ്പം ഞാൻ ഈ ഒരു ഒറ്റ നില വീട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുകളിലേക്ക് കയറുക അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. പഴയ കാലങ്ങളിൽ കാണുന്ന ഓടാണ് ഇവിടെ റൂഫിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
ട്രഡീഷണൽ ശൈലിയുടെ ഗരിമ കൂട്ടുവാൻ ഈ ഒരു റൂഫിംഗ് പാറ്റേൺ സഹായിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി അധികം ലാൻഡ്സ്കേപ്പ് കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെയുള്ള ചില വാട്ടർ എലിമെൻറ്റുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിനോട് അറ്റാച്ച് ചെയ്യാതെ വീടിൽ നിന്ന് കുറച്ച് മാറിയാണ് ഇവിടെ കാർപോർച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ടെമ്പററി ഷെഡായിട്ടാണ് ഈ കാർപോർച്ചിൻ്റെ ഡിസൈൻ. മുറ്റത്ത് പേവിംഗ് ടൈൽസായിട്ട് നൽകിയിരിക്കുന്നത് നാച്ചുറൽ റോക്ക് സ്റ്റോണിൻ്റെ പാളികളാണ്. അതിനിടയിൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുവാനായി വലിയ വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ബേസ്മെൻറ്റ് ഹൈറ്റ് വരെ ഒരു സെപ്പറേറ്റ് ലെയർ ഇവിടെ കൊണ്ടുവന്ന് അവിടെ പെബിൾസ് എല്ലാം നൽകി ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വീടിൻ്റെ എലിവേഷനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിൽ ഈ ഒരു ഡിസൈൻ വളരെ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ശൈലിയിൽ മോഡേൺ എലിമെൻ്റ് കൂടി മിക്സ് ചെയ്താണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ജനലുകളുടെ ഡിസൈൻ എല്ലാം വ്യത്യസ്തമാണ്. വീടിനകത്തേക്ക് നാച്ചുറൽ ലെയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനലിൽ തന്നെ ചെറിയ ഹോളുകൾ നൽകിയിട്ടുണ്ട്. എൽ ഷേപ്പിൽ നീളൻ വരാന്തയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ട്രഡീഷണൽ ശൈലിയെ അലങ്കാരമാക്കാൻ ഉരുളൻ ശൈലിയിലുള്ള പില്ലറുകളാണ് ഈ സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിലേക്ക് കയറുന്നതിൻ്റെ രണ്ട് സൈഡിലുമായി ചെറിയൊരു ഡിസൈൻ വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ അലങ്കരിക്കുന്നത് ചെങ്കല്ലാണ്. സിറ്റൗട്ടിൽ ഇവിടെ രണ്ട് സൈഡിലുമായി അരഭിത്തികൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കുവാനുള്ള സൗകര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരാന്തയുടെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ പൂജാമുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാസ്തുപ്രകാരം തന്നെ കൊടുത്തിരിക്കുന്ന ഈ പൂജാമുറിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. വളരെ വിശാലമായൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ സിറ്റൗട്ടിൽ കയറി വന്ന് രണ്ട് സൈഡിലേക്കും പോകാവുന്ന രീതിയിലാണ് ഈ വരാന്തയുടെ ഡിസൈൻ. വീടിൻ്റെ ട്രഡീഷണൽ ശൈലിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സിറ്റൗട്ടിൻ്റെ ഈ ഒരു വാളിൻ്റെ ഡിസൈൻ. വുഡൻ ഫിനിഷിംഗ് കൊടുത്താണ് ഈ ഒരു വാളിനെ കവർ ചെയ്തിരിക്കുന്നത്. മോഡേൺ ശൈലിയിലുള്ള ഈ ഡോറിന് ഒരു മോഡേൺ ലോക്കാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ലോക്ക് തുറന്ന് അകത്ത് കടക്കണമെങ്കിൽ നമുക്ക് ഈ കാർഡിൻ്റെ സഹായം കൂടിയേ തീരൂ. നമുക്ക് ഈ കാർഡ് വെച്ച് വീടിനകത്തെ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ഈ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ ദാ സെൻറ്ററിൽ തന്നെ ഒരു റൗണ്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോയറിലേക്ക് ധാരാളം നാച്ചുറൽ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഫോയറിൻ്റെ ഈ ഒരു സൈഡിലായി ഒരു അക്വേറിയം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് റൂം ഉള്ളത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. 9526160000. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. മെയിൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലിവിംഗ് റൂമിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടുവരാം. ഫോയറിൻ്റെ ഇടതുവശത്തായിട്ടുള്ള ഈ ലിവിംഗ് റൂം തികഞ്ഞ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിനകത്തെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഹൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ലിവിംഗ് റൂമിൻ്റെ ഡിസൈൻ. വീടിൻ്റെ എലിവേഷനിലെ ആ ഒരു ട്രഡീഷണൽ ശൈലി ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിനകത്തെ ഫർണിച്ചറുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നമ്മൾ കണ്ട ആ വലിയ വിൻഡോയാണിത്. ലിവിംഗ് റൂമിൻ്റെ ഈ ഒരു വാളിനെ ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വിൻഡോയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് ധാരാളമായി ലിവിംഗ് റൂമിൽ നമുക്ക് കിട്ടും.
ലിവിംഗ് റൂമിൻ്റെ സീലിംഗ് ഡിസൈനും വളരെ മനോഹരമാണ്. റൗണ്ട് ഷേപ്പിൽ ഇമ്പോർട്ട് ചെയ്ത ഒരു ടീപ്പോയിയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രഡീഷണൽ ശൈലിയുടെ ഫീലിംഗ് ശരിക്കും നമുക്ക് തോന്നുന്നത് ഈ ഒരു ചെങ്കൽ ഡിസൈനിലൂടെയാണ്. കണ്ണൂരിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ചെങ്കൽ ഡിസൈനാണ് ഈ വോളിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. 4500 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു ഒറ്റ നില വീടിൽ ഈ ഒരു ലിവിംഗ് റൂം കൂടാതെ 4 ബെഡ്റൂം, ഡൈനിങ് ഏരിയ, ഫാമിലി ലിവിംഗ് സ്പേസ്, ഒരു മോഡുലാർ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, പിന്നെ ഒരു ഹോം തിയേറ്റർ, ഇത്രയും സൗകര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഹൈലൈറ്റായ കോർട്ട്യാർഡിൻ്റെയും ഡൈനിങ് ഏരിയയുടെയും ഫാമിലി ലിവിംഗ് ഏരിയയുടെയും കാഴ്ചകളിലേക്ക് പോകാം. കോട്ടയാടിലൂടെ നടന്നു പോകാൻ വേണ്ടി നാച്ചുറൽ റോക്ക് സ്റ്റോണിൻ്റെ ഒരു പാത്ത് വേയും ഇവിടെ നൽകിയിട്ടുണ്ട്. പുറത്തെ ഗാർഡനെ കോട്ടയാടിലേക്കും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഒരു മരം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാവുന്ന ഒരു ഞാവലിൻ്റെ എണ്ണത്തിൽപ്പെട്ട ഒരു ചെറിയ മരമാണ്. അത് മേളേക്കധികം പോകില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു നാച്ചുറൽ ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഈ കോട്ടയാട് ചെയ്തേക്കുന്നത്. പിന്നീട് ഈ കോട്ടയാടിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൗണ്ടൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഫൗണ്ടനും നമ്മളൊരു വാട്ടർഫാളുമാണ് ചെയ്തേക്കുന്നത്. ലിവിംഗ് റൂമിൽ കണ്ട ചെങ്കല്ലിൻ്റെ ഒരു ഡിസൈൻ ഇവിടെയും നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചുവാണ് നൽകിയിരിക്കുന്നത്. ഒരു വീട്ടിലിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴായാലും നമ്മൾ ഒരു വെള്ളത്തിൻ്റെതായ ഒരു പ്രതീതി, അതായത് വെള്ളത്തിൻ്റെ ഒരു ചലനം നമ്മുടെ വീടിനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്നാണ് പറയുന്നത്. കോട്ടയാടിനെ അലങ്കരിക്കുന്നത് ഈ പർഗോള വർക്കാണ്. നമ്മുടെ കോട്ടയാടിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മൾ സേഫ്റ്റി, മെയിനായിട്ട് നമുക്ക് സേഫ്റ്റിയാണ് വേണ്ടത്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളത് ഗ്രില്ലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കോട്ടയാടിൻ്റെ റൂഫ് വശം നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമ്മളൊരു റിമോട്ടിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഏരിയ ആയിട്ടാണ് ഈ കോട്ട ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോട്ടയാടിനെ ചുറ്റിയാണ് ഇവിടുത്തെ എല്ലാ റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ 3 ബെഡ്റൂമുകൾ ഈ കോട്ടയാടിൻ്റെ ഇടതുവശത്തും കൂടാതെ ഒരു തിയേറ്റർ റൂമും. കോട്ടയാടിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവിടെ ഫാമിലി ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, മോഡുലാർ കിച്ചൺ, 4-ാമത്തെ ബെഡ്റൂം എന്നിവ നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട വരാന്തയിൽ നിന്ന് എൻട്രി ചെയ്യാവുന്ന ഓഫീസ് സ്പേസാണിത്. ഈ ഓഫീസ് സ്പേസിൽ നിന്ന് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാവുന്ന രീതിയിൽ ഒരു ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. വിദേശത്ത് ബിസിനസ്സുകാരനായ ശ്രീ ഗോപകുമാർ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് വീടിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഒരു ഓഫീസ് മുറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ക്ലയൻസായിട്ട് സംസാരിക്കാം, അത് ഫാമിലി മെമ്പേഴ്സിന് ഒട്ടും ഡിസ്റ്റർബൻസ് ആവുന്നേയില്ല. ഈ റൂമും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാൾപേപ്പറും വുഡൻ ബീഡിംഗ് വർക്കോടുകൂടിയ സീലിംഗ് ഡിസൈൻസും എല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു ഷെൽഫും അതേപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കോട്ടയാടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയ, അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ, കിച്ചൺ, ഈ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ശൈലിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വുഡൻ ടെക്സ്ചർ കൊടുത്താണ് ഇവിടുത്തെ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു ഫാനാണ്. കണ്ടാൽ ഒരു ലൈറ്റ് പോലെ തോന്നുന്ന ഈ ഒരു ഫാൻ ഓൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പങ്കകൾ കറങ്ങി പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഈ വീട്ടിൽ മൊത്തം ഞങ്ങൾ 6 പേരാണ് ഉള്ളത്. ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് ഭാര്യ, ഇത് മൂത്ത മകള് ഗോപു, ഇത് ഇളയ മകള് ഗാഥ, ഇത് എൻ്റെ പെങ്ങളുടെ മകളാണ് അമേയ. അപ്പം 4 ബെഡ്റൂമും ബാക്കിയുള്ള സ്പേസുമാണ് ഇതിനകത്തുള്ളത്. അപ്പം എൻ്റെ ആകെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൂമിൽ ചെന്ന് കഴിഞ്ഞാലും വെട്ടം കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതിലെ എല്ലാ റൂമുകളും ചെയ്തേക്കുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയയുടെ വിശേഷങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഊഞ്ഞാലാണ്. ഫാമിലി ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരു പാർട്ടീഷൻ പോലെയാണ് ഈ ഊഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയയുടെ വിശേഷങ്ങളിൽ നിന്ന് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത്. 8 പേർക്ക് ഇരിക്കാവുന്ന വളരെ വിശാലമായ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡിലും ഗ്ലാസിലുമാണ് ഡിസൈൻ.
ഈ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു വോളിലായി ഒരു ക്യൂരിയോസ് ഷെൽഫാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായും ഇവിടെ ഒരു ഉഡൻ ഫീലിംഗ് നൽകുന്ന സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫാമിലി ലിവിങ്ങിൽ കണ്ട അതേ ഒരു ഫാൻ തന്നെയാണ് ഇവിടുത്തെ സീലിങ്ങിനെയും മനോഹരമാക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറകിലായി നൽകിയിരിക്കുന്ന ഈ ഒരു പാഷ്യു ആണ്. ഈ ഒരു വോളിനെ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കി അവിടെ ഗ്ലാസ് ഡോർ നൽകിയാണ് ഈ പാഷ്യയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഷ്യുവിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടുവരാം. സാധാരണ പാറക്കല്ലിൽ തറ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു വോള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാഷ്യ ഇങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്തേക്ക് കയറുക എന്ന ഒരു കൺസെപ്റ്റാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാഷ്യാണെങ്കിലും നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നുകൊണ്ട് ഇത് തുറന്ന വെളിയിലേക്ക് വരാനും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മഴയെ ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. ഒരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിലയുടെ വീട് വയ്ക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ നടുമുറ്റം വേണമെന്നുള്ളതും. ഇപ്പോൾ നടുമുറ്റം എന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നല്ലോണം വെട്ടം വെളിച്ചം കിട്ടുന്നുണ്ട്. നമുക്ക് പകൽ സമയത്തൊക്കെ നല്ലോണം, പകൽ സമയത്ത് തന്നെയല്ല രാത്രിയിലും നല്ല വെട്ടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല വീട് നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ട്രഡീഷണൽ ശൈലിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഇവിടെ ഇൻറ്റീരിയർ ഒരു മോഡേൺ ശൈലിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ പോവും, മക്കളന്മാരും രാവിലെ പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് രാവിലെ ഞങ്ങൾക്ക് എളുപ്പം ധൃതിക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകുമ്പം ഇത്രയും വലിയ ഡൈനിങ് ടേബിള് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്നൊന്ന് ഓടിച്ച് വൃത്തിയാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് പോകാൻ പറ്റും. കിച്ചൻ്റെ ഈ വോളിനെ മനോഹരമാക്കുന്നത് ഈ നിഷ് വർക്കുകളാണ്. ഈ ഒരു ഓപ്പൺ സ്പേസിനെ അലങ്കരിക്കുന്നത് ഈ ഷാൻഡിയാർ ലൈറ്റാണ്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ സ്റ്റോറേജ് ക്യാബിനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡുലാർ കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചണും കൂടി നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ കൂട്ടത്തിൽ ഒരു കോമൺ വാഷ് ഏരിയയുടെ കൂട്ടത്തിൽ ഒരു കോമൺ ബാത്റൂമും കൂടെ ഉണ്ട്. കോമൺ ബാത്റൂം ആകുമ്പോഴത്തേനും പുറത്തുനിന്ന് ആൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സൗകര്യമാണല്ലോ. അതിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു ബാത്റൂം ചെയ്തത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. 9526160000. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഫാമിലി ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിലാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം. അതിവിടുത്തെ ഇളയ കുട്ടിയായ ഗാഥയുടെ ബെഡ്റൂമാണ്. നമുക്ക് ഗാഥയുടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടുവരാം. പുതിയതായിട്ട് വീട് പണിയാൻ തീരുമാനിച്ചപ്പം എനിക്ക് പിങ്ക് കളർ ഇഷ്ടമായത് കൊണ്ട് പിങ്കിനെ തീമാക്കിയിട്ട് റൂം പണിയാനാണ് തീരുമാനിച്ചത്. പിന്നെ എൻ്റെ മെയിൻ ഹോബീസ് വായിക്കുക, പിന്നെ പെയിൻറ്റിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷെൽഫും പിന്നെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഡെസ്കും ചെയ്യിപ്പിച്ചു. ഇത് റൂമിൻ്റെ ഔട്ട്ഡോർ സ്പേസ് ആണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരുന്ന് തന്നെ നേച്ചറിനെ എക്സ്പീരിയൻസ് ചെയ്യാം. നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അതിൽ മൂന്ന് ബെഡ്റൂമുകൾ കോട്ടയാടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി വരാം. ഒരു ബെഡ്റൂമിന് വേണ്ട സ്പേസ് കൊടുത്താണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ്ബോർഡിൻ്റെ ഡിസൈനും ഇവിടെ വ്യത്യസ്തമാണ്. കട്ടിലിന് ചുറ്റുമായിട്ടാണ് ഇവിടെ ജനാലകൾ നൽകിയിരിക്കുന്നത്. ഒരു വാർഡ്രോബും ടി വി കാണുവാനുള്ള ഒരു സ്പേസും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ വീടിനെ ഡ്രീം ഹോം ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരിടമാണ് നമ്മുടെ ബെഡ്റൂമുകൾ. നമ്മളൊരു റിസോർട്ടിലോ ഹോട്ടലിലോ താമസിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലിംഗ് ഇവിടെ കിട്ടുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ നിലയുള്ള ഈ വീട്ടിൽ ഒരു ക്ലോസ്ഡ് ബാൽക്കണി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു പാഷ്യോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്നെല്ലാം നമുക്ക് പുറത്തിറങ്ങിയിരിക്കാം. നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു റിസോർട്ടിലോ ഹോട്ടലിലോ താമസിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ നൽകുന്നത്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഒരു പാരൻസ് ബെഡ്റൂം ആയിട്ടാണ് ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്നത്. ഇവിടെയും സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്.
ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. മൂത്ത മകളായ ഗോപികയുടെ ബെഡ്റൂമാണിത്. നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ് ഉള്ളത്. അപ്പം അതിൽ എനിക്കും അനിയത്തിക്കും സെപ്പറേറ്റ് ബെഡ്റൂംസ് വേണമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞൊരു ഡിമാൻഡായിരുന്നു. പിന്നെ നേച്ചുറായിട്ട് അടുത്ത് നിൽക്കുന്ന കളറായതുകൊണ്ടാണ് ഗ്രീൻ തന്നെ ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആര് വന്നാലും നോട്ടീസ് ചെയ്യുന്നതാണ് ഈ 3D വാൾപേപ്പർ. റൂമിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഡ്രസ്സിങ് സ്പേസും വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഉണ്ട്. ഒരു ഒറ്റ നില വീടിൽ നമ്മൾ സങ്കല്പിക്കാത്ത ഒരിടമാണ് ഇത്, ഒരു ഹോം തിയേറ്റർ. ഈ ഹോം തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഗസ്റ്റുകൾ വന്നാലും ഒരുമിച്ചിരുന്ന് ഒരു മൂവി കാണാവുന്ന രീതിയിൽ ഒരു തിയേറ്റർ കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഹോം തിയേറ്റർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്, 4500 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഈ വീട് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഡ്രീം ഹോമും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തയാഴ്ച പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.